السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പുഞ്ചിരിക്കുക എന്നുള്ളത് ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യമാണ്. ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്ന സൽക്കർമ്മമാണ് നന്മ നിറഞ്ഞ മനസ്സുണ്ടെങ്കിൽ മാത്രമേ പുഞ്ചിരിക്കുവാൻ സാധിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ, അതായത് കഠിനമായ ഹൃദയമല്ല നമുക്ക് വേണ്ടത്, മൃദുലമായ ഹൃദയത്തിൻ്റെ അടയാളമാണ് പുഞ്ചിരിക്കുന്ന മുഖം. ഓരോ സൽക്കർമ്മങ്ങളും അത് വിശ്വാസി അത് പരിശീലിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശീലിച്ചെടുക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗവുമായ ഒരു നല്ല ഗുണമാണ് പുഞ്ചിരി എന്നുള്ളത്. ഒരു പുഞ്ചിരി കൊണ്ട് യാതൊരു തരത്തിലുള്ള അപകടവും നമ്മളെ സംബന്ധിച്ചോർത്തോളം ഇല്ല. ഒരു പുഞ്ചിരി കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഒരു പുഞ്ചിരി കൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഇല്ലാതാക്കി തീർക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കും. അതുമാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി സ്വഹാബികൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒപ്പിയെടുത്ത മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പ്രവാചകനെ ചിരിക്കുന്നതല്ലാതെ രൂപത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഏത് സമയത്തും ചിരിക്കുന്ന, ഏത് സമയത്തും പുഞ്ചിരി തൂകുന്ന ഒരു മുഖമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആരെ കണ്ടാലും, ഒരു മുസ്ലിമിനെ കണ്ടാലും, ഒരു മുശ്രിക്കിനെ കണ്ടാലും, ഉപദ്രവിക്കുന്നവനെ കണ്ടാലും പുഞ്ചിരിക്കുന്ന ഒരു സ്വഭാവമുള്ള ഉടമയായിരുന്നു പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കം ഫുതിഹത്തുൽ ഖുലൂബ്, ഒരുപാട് ഹൃദയങ്ങളെ തുളപ്പിച്ചിട്ടുള്ളത് പുഞ്ചിരികളാണ്. പരസ്പരം തെറ്റിനിന്ന, പരസ്പരം അകന്നു നിന്ന കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് പുഞ്ചിരികളാണ്. വഖസഫത്തിൽ ഖുലൂബ്, ഒരുപാട് അപകടങ്ങളെ ഇല്ലാതാക്കി തീർത്തതും പുഞ്ചിരികളാണ്. അതുകൊണ്ട് നാം പുഞ്ചിരിക്കണം. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി പുഞ്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു പുഞ്ചിരി കൊണ്ട് യാതൊരു തരത്തിലുള്ള അപകടവുമില്ല. അതുമാത്രമല്ല പ്രവാചകൻ പഠിപ്പിച്ചത്, ആ പുഞ്ചിരി കൊണ്ട് അതുമാത്രമല്ല പഠിപ്പിച്ചത്, ആ പുഞ്ചിരി സ്വതക്കയാണ്, അതൊരു പുണ്യമാണ്, മീസാനിൽ കനം തൂകുന്ന ഒരു പുണ്യമാണ് സ്വതക്ക എന്നുള്ളത്, പുഞ്ചിരി എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ അത് സ്വതക്കയാണ്, അത് പുണ്യമാണ്. അത് ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ അതിനേക്കാളേറെ പുണ്യം. അതൊരു മുസ്ലിമിനോടാണെങ്കിൽ അതിനേക്കാളേറെ പുണ്യം. തൻ്റെ സഹോദരങ്ങളോടാണ്, കുടുംബത്തോടാണ്, ഉമ്മയോടാണ്, ഉപ്പയോടാണെങ്കിൽ അതിനേക്കാളേറെ പുണ്യം ലഭിക്കുന്നവരും സ്വതക്കയാണ് പുഞ്ചിരി എന്നുള്ളത്. നമ്മുടെ കുടുംബക്കാരോട്, ഉപ്പയോട്, ഉമ്മയോട് നമുക്ക് പുഞ്ചിരിക്കുവാൻ സാധിക്കുന്നില്ലേ? നമ്മുടെ ഏറ്റവും നല്ല ഗുണങ്ങൾ, അത് ഏറ്റവും ആവശ്യപ്പെട്ടവർ നമ്മുടെ കുടുംബക്കാരാണ്, നമ്മുടെ അയൽവാസികളാണ്, നമ്മുടെ സഹോദരന്മാരാണ്, നമ്മുടെ ഉപ്പയാണ്, ഉമ്മയാണ്. അതുകൊണ്ട് നാം അവരോട് പുഞ്ചിരിക്കണം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടക്കുകയായിരുന്നു. നജറാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വസ്ത്രം, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഒരു പുതപ്പ്, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇട്ട് നിൽക്കുന്ന സമയത്ത് ഒരു അറാബി വന്ന് ആ പുതപ്പ് വലിക്കുകയാണ്. ആ ശക്തമായ വലി കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ മുരിവായി. അങ്ങനെ ആ അറാബി ചോദിക്കുകയാണ്, യാ മുഹമ്മദ്, നിന്റെ കൈകളിൽ വല്ല പണവും ഉണ്ടെങ്കിൽ തരണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ചൂടായോ? ഇല്ല, അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു.
എന്നിട്ട് അവൻ ചോദിച്ച പണവും നൽകി. പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികാരം പുഞ്ചിരികളായിരുന്നു. മറ്റൊരു സ്വഹാബി പറയുന്നത് കാണാം, അബ്ദുല്ലാഹി ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ പ്രവാചകൻ്റെ കൂടെയായിരുന്നു, ഞാൻ പ്രവാചകൻ്റെ കൂടെയായിരുന്നു, ഏതുവരെ? പ്രവാചകൻ മരിക്കുന്നതുവരെ, ഒഫാത്താകുന്നതുവരെ ഞാൻ പ്രവാചകൻ്റെ കൂടെയാണ്. ഇതുവരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്ന മുഖമല്ലാതെ ഞാൻ കണ്ടിട്ടില്ല, ചിരി തൂകുന്ന പ്രവാചകനെയല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പലപ്പോഴും പ്രവാചകൻ്റെ പ്രതികാരവും പുഞ്ചിരികളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീ കള്ളും മുള്ളുകളും ഒക്കെ ഇടുകയാണ്, കാർക്കിച്ച് മുഖത്തേക്ക് തുപ്പുകയാണ്. ഒരു ദിവസം ആ സ്ത്രീയെ കാണാനില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്, അവൾ അന്വേഷിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. രോഗിയായി കിടപ്പിലാണ് ആ സ്ത്രീ, എന്നിട്ട് അവളെ സന്ദർശിക്കുകയാണ്. ആരെയാണ്? മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയ, പോകുന്ന വഴിയിൽ മുള്ളുകളും കല്ലുകളും ഇടുന്ന ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് നാം ആ പുഞ്ചിരി എന്ന ചെറിയ സ്വതക്കയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.